ഞാൻ ധ്യാൻ കെ സനോജ് എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മെന്റൽ അബിലിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ടൈപ്പ് 1 ഓഡ് 1 ആയിരുന്നു. അപ്പോൾ ഓഡ് 1 ൽ ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ ടൈപ്പ് 2 എന്താണെന്നറിയോ? ഫിഗർ മാച്ചിങ് ആണ്. അപ്പോൾ ഫിഗർ മാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ടാവും, അതേപോലെ തന്നെ അവിടെ ആൻസർ ഫിഗറിൽ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫിഗർ പോലെ തന്നെ ആയിട്ടുള്ള 4 ഓപ്ഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഫുള്ളും സിമിലർ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കില്ല, അതിൽ ഒരെണ്ണം മാത്രം അതേപോലെ തന്നെ നന്നായിട്ട് സിമിലർ ആയിട്ടുള്ളത് ഉണ്ടാവും. ഓക്കെ, ബാക്കി 3 കുറച്ച് കുറച്ച് ഡിഫറൻസസിൽ പോവും. അപ്പോൾ ആ ഒരെണ്ണം ചൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചിട്ട് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് പ്രോബ്ലംസ്, ഒന്ന് നോക്ക്. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ സർക്കിളുണ്ട്. സർക്കിളിൽ നിന്ന് ഒരു കർവ്ഡ് ലൈൻ കണക്റ്റഡ് ആയിട്ട് ഒരു സ്ക്വയറും വിൽക്ക്. അപ്പോൾ സ്ക്വയറിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആൻസർ ഫിഗേഴ്സ് ഒന്ന് നോക്കിയേ. ഇവിടെ അതേ സർക്കിളുണ്ട്, കണക്റ്റഡ് ആയിട്ട് ട്രയാങ്കിൾ ഉണ്ട്, പക്ഷെ സ്ക്വയർ ഇല്ല. അപ്പോൾ ഇതില്ല. പിന്നെ അടുത്തത് നോക്കിയേ. അടുത്തതിൽ ഇവിടെയാണ് ലെഫ്റ്റ് സൈഡിലാണ് സർക്കിൾ ഉള്ളത്, റൈറ്റ് സൈഡിലാണ് പക്ഷേ സർക്കിൾ വരേണ്ടത്. അപ്പോൾ ഇതും ഇല്ല. പിന്നെ അടുത്തതിൽ നോക്കിയേ, അടുത്തതിൽ സർക്കിൾ ഉണ്ട്, ഇതേപോലെ തന്നെയാണ് എല്ലാതും ഉള്ളത്. ഇതേ കർവ്ഡ് ലൈൻ ഇവിടേക്ക് പോയിട്ടുണ്ട്, പിന്നെ സ്ക്വയർ ഉണ്ട്, അതിൻ്റെ അകത്ത് ട്രയാങ്കിൾ ഉണ്ട്. പക്ഷേ അടുത്തതും അതേപോലെ തന്നെയാണോ നോക്കിയേ, സർക്കിൾ ഉണ്ട്, പിന്നെ കണക്റ്റഡ് ആയിട്ട് ഒരു കർവ്ഡ് ലൈൻ ഉണ്ട്, പിന്നെ ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് സ്ക്വയർ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതുമല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3rd ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഫേസ് ആണ് എല്ലായിടത്തുള്ളത് നോക്കിയേ. അപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാവർക്കും ഈ ഫേസിൻ്റെ അതേപോലത്തെ ഫീച്ചേഴ്സ് ഉള്ളത് 4th ഓപ്ഷനിലാണ്. അപ്പോൾ 4th ഓപ്ഷനാണ് വരാം, കാരണം അപ്പോൾ അല്ലാതെ മനസ്സിലായില്ല, എല്ലാ ഫീച്ചേഴ്സും ഒരേപോലുള്ളത് 4th ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ 4th ടിക്ക് ഇട്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3rd ക്വസ്റ്റ്യൻ, ഇതിൽ ഇതേപോലത്തെ മുഖമാണ് എല്ലാത്തിലും. നോക്ക്, ഇതേപോലത്തെ മുഖമല്ല ഇതിലുള്ളത് എല്ലാത്തിലും, ഇതിലും 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 ഒരേപോലത്തെ മുഖമല്ല. അപ്പോൾ 3rd ഓപ്ഷനിലാണ് ഇതേപോലുള്ളത്. അപ്പോൾ 3rd ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് 2002 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു ട്രയാങ്കിൾ ഇങ്ങനെയും കിടക്കുന്നുണ്ട്, പിന്നെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഡാർക്കൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ പക്ഷെ നോക്കിയേ, ലെഫ്റ്റ് സൈഡിലാണ് ഡാർക്കൺ ചെയ്തിട്ടുള്ളത്. സോ ഇതല്ല. പിന്നെ ഇവിടെ നോക്കിയേ, സെൻറ്ററിലാണ് ഡാർക്കൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമല്ല. പിന്നെ ഇവിടെ നോക്കിയേ, റൈറ്റ് സൈഡിലാണ് ഡാർക്കൺ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഡാർക്കൺ ചെയ്തിട്ടുള്ള റൈറ്റ് സൈഡിലാണ്, പക്ഷേ നോക്കിയേ ഇൻറ്റു വേണം. ഇൻറ്റു പോലത്തുള്ള ക്രോസിനായിട്ടുള്ള ക്രോസ്ഡ് മാർക്ക് വേണം. അപ്പോൾ ഇവിടെ ക്രോസ്ഡ് മാർക്ക് ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. ഇവിടെ ഒരു ഡോട്ട് മാത്രമാണ് കിടക്കുന്നത്. സോ 3rd ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. 3rd ഓപ്ഷനാണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ മോൾ ഭാഗത്ത് ഒരു കർവ്ഡ് ലൈനും ഉണ്ട്, പിന്നെ താഴെ ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്. പിന്നെ ഓപ്ഷൻസിലൊക്കെ നോക്കിയേ, രണ്ട് ഭാഗത്തും ഇവിടെ കർവ്ഡ് ലൈനാണ് ഉള്ളത്. ഇവിടെ മോൾ ഭാഗത്ത് കർവ്ഡ് ലൈനും താഴെ ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈനും ആണ് ഉള്ളത്. ഇത് മൊത്തമായിട്ട് കർവ്ഡ് ലൈനാണ് ഉള്ളത്. പക്ഷെ 4th ഓപ്ഷൻ നോക്കിയേ, ഇതിൻ്റെ എഡ്ജസ്സൊക്കെ വേറൊരു ഇതിലാണ് കിടക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. പിന്നെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഒരു ചെരിഞ്ഞിട്ടുള്ളൊരു ഫിഗറാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് വേഗം കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ്. അപ്പോൾ 3rd ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഫേസ് പോലെയാണ് അല്ലാതും ഇരിക്കണേ, പക്ഷേ ഇതിൻ്റെ ഹെയർ മാത്രം സ്റ്റാൻഡിങ് ലൈനിലാണ് നിൽക്കുന്നത് അല്ലേ. പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് നോക്കിയേ, ഡ്രസ്സിൽ ഇവിടെ ഫുള്ളായിട്ട് ഡാർക്കഡാണ്, പക്ഷേ ഇവിടെ 3 ലൈൻസ് ഇങ്ങനെ പോകണം അല്ലേ.
അല്ല ഫോർ ലൈൻസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഹാഫ് ഡാർക്കണും ഹാഫ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു സ്പെറ്റ്സ് പോലെ താഴെ ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമാണ് പിന്നെ ലൈൻസ് കിടക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലേ, നമുക്ക് വേഗം കിട്ടൂലേ. ഇതൊരു ആപ്പിളാണ്, അപ്പോൾ ബാക്കിയെല്ലാം ഫ്രൂട്ട്സ് പോലെ അല്ലല്ലോ ആപ്പിൾ നിൽക്കുന്നത്. അപ്പോൾ ആപ്പിളിൽ ഏതാണ് സിമിലർ ആയിട്ടുള്ളത്? അപ്പോൾ തേർഡ് ഓപ്ഷനാണ് സിമിലർ ആയിട്ടുള്ളത്. അപ്പോൾ തേർഡ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഒരു ആരോ പോലെ ആരോ ആണ് കിടക്കുന്നത് അല്ലേ. ഇവിടെ ഒരു ലൈന്, പിന്നെ ഇവിടെ ത്രീ ലൈൻസ്, ഇവിടെയും ത്രീ ലൈൻസ്, ഇവിടെ അല്ല ഇതല്ല, പിന്നെ ഇത് ഇതേപോലെ തന്നെ ഒരു ലൈന്, പിന്നെ ഇവിടെ ത്രീ ലൈൻസ്, ഇവിടെയും ത്രീ ലൈൻസ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ആരോ നോക്കി നിൽക്കുന്നത്, അതുകൊണ്ട് ഇതല്ല. പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു ലൈൻ ഉണ്ട്, പിന്നെ ഇവിടെ ത്രീ ലൈൻസ് ഉണ്ട്, ഇവിടെ ഫോർ ലൈൻസ് ഉണ്ട്, അതുകൊണ്ട് ഓപ്ഷൻ ഫോറും അല്ല. അപ്പോൾ ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിൽ വേഗം നമുക്ക് മനസ്സിലാകും ഓപ്ഷൻ വൺ ആണ് കറക്റ്റ് ആൻസർ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അതെ, മോൾ ഭാഗത്ത് എന്നെ തിരിച്ചിട്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ എന്നെ ശരിക്കുണ്ട്, ഇവിടെ എന്നെ തിരിച്ചിട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ലൈന്, ഇവിടെയും എന്നെ ഇതേപോലെ തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ നേരൊരു ലൈന്, ഇവിടെയും നേരൊരു ലൈനുണ്ട്, ഇവിടെയും നേരൊരു ലൈനുണ്ട്. പിന്നെ ഇങ്ങനെ 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 ഇവിടെയും ഇങ്ങനെ ഇങ്ങനെ തന്നെ. ഇവിടെ പക്ഷേ ഈ ലൈൻ കണ്ട, ഈ ലൈൻ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, പക്ഷെ ഇവിടെ അങ്ങനെ തന്നെ ഇങ്ങനെ. പക്ഷെ ഇവിടെ നോക്കിയേ മോൾ ഭാഗത്തേക്കാണ് ലൈൻ പോയിട്ടുള്ളത്. അപ്പോൾ വേഗം നമുക്ക് മനസ്സിലാവും തേർഡ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന്. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഒരു ഐസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐസ് പോലെയുള്ള ഫിഗർ നോക്കിയേ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനിലാണ് ഫുള്ളായിട്ടുള്ള ഇതേപോലത്തെ ഐസ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ കറക്റ്റ് ഓപ്ഷന് സെക്കൻഡ് ഓപ്ഷനാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ത്രീ ലൈൻസ് ഉണ്ട്, ഇവിടെയും ത്രീ ലൈൻസ് ഉണ്ട്, പിന്നെ ഈ ത്രീ ലൈൻസിന് നടുഭാഗത്താണ് ഡോട്ട്സ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതുപോലത്തെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, രണ്ട് ഭാഗത്ത് ഡോട്ട്സ് ഉണ്ട്. ഇവിടെ മൂന്ന് ലൈൻസ് ഉണ്ട്, ഇവിടെയും മൂന്ന് ലൈൻസ് ഉണ്ട്, ഇവിടെ മൂന്ന് ലൈൻസ് ഉണ്ട്, ഇവിടെയും മൂന്ന് ലൈൻസ് ഉണ്ട് നെക്സ്റ്റ് ഓപ്ഷനിൽ. പക്ഷെ നോക്കിയേ ഡോട്ട്സിൻ്റെ വ്യത്യാസം നോക്കിയാൽ ഇവിടെ നടുഭാഗത്താണ് രണ്ട് ഡോട്ട്സ് ഉള്ളത്, പക്ഷെ ഇവിടെ നോക്കിയാൽ ഡോട്ട്സ് താഴെ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. സോ ഓപ്ഷൻ വൺ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഫിഗർ മാച്ചിങ് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് മെൻ്റൽ ആബിലിറ്റിയിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ നമ്മളിന്ന് എടുത്തത്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ മെൻ്റൽ ആബിലിറ്റീൻ്റെ എല്ലാ പാറ്റേൺസും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇടാന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു നാലഞ്ച് ക്ലാസ്സുകളായിട്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരുന്നു വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് എന്താ ഏരിയ പെരിമീറ്ററും പിന്നെ പേഴ്സൻറ്റേജും ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു ക്ലാസ് ഇടാന്ന്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ ആർക്കെങ്കിലും ഈ നവോദയയുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ ബൈ.